റോസ്മേരി പണി പറ്റിച്ചപ്പോൾ കൊല്ലം കൊട്ടാരക്കരയിലെ പ്രവാസിക്ക് പോക്കറ്റിൽ നിന്ന് പോയത് 1.5 കോടിയിലേറെ രൂപയാണ്. ആളാരാണെന്നറിയാതെ സ്ത്രീകളുടെ പേരിൽ വരുന്ന പ്രലോഭനങ്ങളിൽ വീഴുന്നവർക്കുള്ള താക്കീതാണ് ഈ പ്രവാസിയുടെ അനുഭവം. അമേരിക്കക്കാരിയും കപ്പലിലെ ജീവനക്കാരിയുമായ റോസ്മേരി ചമഞ്ഞെത്തിയ യുവാവിന്റെ പിറന്നാൾ സമ്മാനമാണ് പ്രവാസിയുടെ പോക്കറ്റ് കാലിയാക്കിയത്. സുന്ദരിയായ യുവതിയുടെ പ്രൊഫൈൽ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ പ്രവാസി യുവാവ് വീണുപോയി. പിന്നെ പതുക്കെ സൗഹൃദം തുടങ്ങി. അമേരിക്കക്കാരിയാണെന്നും ഇപ്പോൾ കപ്പലിലാണ് ജോലിയെന്നും പറഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ അത് ഹൃദയബന്ധമായി വളർന്നു. ദിവസവും ചാറ്റിംഗും തുടങ്ങി. അമേരിക്ക വിട്ട് കേരളത്തിലെത്തി ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നും ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നും വാഗ്ദാനം നൽകി. അങ്ങനെ ഇരിക്കെയാണ് നായകന്റെ പിറന്നാൾ വരുന്നത്. വില കൂടിയ പിറന്നാൾ സമ്മാനം അയക്കുന്നുണ്ടെന്നും അത് നിരസിക്കരുതെന്നുമായി റോസ്മേരിയുടെ അഭ്യർത്ഥന. അതിനു വഴങ്ങിയ നായകന് പിറന്നാൾ ദിനത്തിൽ ഡൽഹി കസ്റ്റംസിൽ നിന്ന് വിളിയെത്തി. വില കൂടിയ സമ്മാനം വന്നിട്ടുണ്ടെന്നും കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണമെന്നുമാണ് നിർദ്ദേശം വന്നത്. റോസ്മേരിയുടെ സമ്മാനത്തിനായി കാത്തിരുന്ന നായകൻ കസ്റ്റംസുകാർ ആവശ്യപ്പെട്ട തുക അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഓരോ തവണ പണം കൈമാറുമ്പോഴും വീണ്ടും പല കാര്യങ്ങൾ പറഞ്ഞ് പണം ആവശ്യപ്പെട്ടു. ഇങ്ങനെ 16 അക്കൗണ്ടിലേക്കായി 46 തവണയായി 1.60 കോടി രൂപയാണ് പ്രവാസി കൈമാറിയത്. വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ സംഗതി പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ നായകൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. റോസ്മേരിയെയും തേടി പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് നാഗാലാൻഡിലെ കൊഹിമ സ്വദേശിയായ യുവാവാണ് റോസ്മേരിയെ ഭംഗിയായി അവതരിപ്പിച്ച് പ്രവാസിയെ കബളിപ്പിച്ചതെന്ന് മനസ്സിലായി. ഇയാളുടെ സംഘാംഗങ്ങൾ തന്നെയാണ് കസ്റ്റംസുകാരായി പണം തട്ടിയതും. ഏതായാലും കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് പോലീസ് കൊഹിമയിലെത്തി റോസ്മേരിയായി ചമഞ്ഞ യുവാവിനെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ചതിക്കപ്പെട്ട പ്രവാസി എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടത്തിലാണ്.